ടെക് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ പടപ്പറമ്പിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കാണ് പപ്പീലിയോ പാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പപ്പീലിയോ പാർക്കിന്റെ വിശേഷങ്ങളും അവിടുത്തെ എൻട്രി ഫീ മറ്റു കാര്യങ്ങളുമാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇങ്ങോട്ടുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് 3 വയസ്സിന് മുകളിലെ കുട്ടികൾക്ക് 70 രൂപയാണ് കേട്ടോ എൻട്രി ഫീ. ഈ 70 രൂപയിൽ ഇവർ പറയുന്നത് 18 റൈഡുകൾ കുട്ടികൾക്ക് ഫ്രീ ആണ്, ബാക്കി കുറച്ച് റൈഡുകളുണ്ട്, അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് ഫ്രീ, ഏതൊക്കെയാണ് എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ ഇതിനകത്ത് കയറി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാർക്കാണ് കേട്ടോ. മെയിനായിട്ട് എനിക്കിതിൽ പറയാനുള്ളത് ഇതൊരു 10 മാക്സിമം 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പാർക്ക്. വലിയവർക്കായിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ ഇതിനകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, ഒരു ചെറിയ കുതിരയുടെ മാതൃകയൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വിശാലമായിട്ട് നമ്മൾ പാരൻസിന് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതാണ് ഒരു റൈഡ് ഇവിടുത്തെ. പിന്നെ ഇതാ വേറൊരു റൈഡ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഈ റൈഡും ഈ ഒരു 70 രൂപയിൽ ഇൻക്ലൂഡ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ജമ്പിങ് ചെയ്യുന്ന ഈ ഒരു റൈഡും നമ്മുടെ ഈ ഒരു 70 രൂപയിൽ വരുന്നതാണ്. അങ്ങനെ ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള 18 എണ്ണമാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതാ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ഒരു ജസ്റ്റ് ഒരു തൂക്കുപാലം പോലെയുള്ള ഇങ്ങനത്തെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈ 18 റൈഡ് എന്ന് പറയുമ്പോൾ ഈ റൈഡെല്ലാം വലുതായി കാണ്ട, ഇതിൽ ഈ നമ്മൾ ഈ ഉരുസുന്നത് അതുപോലെ തന്നെ ഈ ചെറിയ ഊഞ്ഞാലുകൾ ഇതെല്ലാം ഈ ഒരു 18 റൈഡിൽ വരുന്നുണ്ട്. പിന്നെ ഈ ജമ്പിങ് ചെയ്യുന്നതാ ഇത് സംഭവം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൃത്യമായിട്ടുള്ള പേര് എനിക്കറിയില്ല, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഇതും ഫ്രീ ആണ് കേട്ടോ, ഇതും ഈ 70 രൂപയിൽ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഇത്രയും ചെറുതും വലുതുമായിട്ടുള്ള റൈഡുകളാണ് ഈ ഒരു 18 എണ്ണം എന്ന് പറഞ്ഞതിൽ വരുന്നത്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് പെയ്ഡ് ആയിട്ടുള്ള റൈഡുകൾ എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേതാണ് ദാ ഈ ഒരു ഇലക്ട്രിക്കൽ റൈഡ്. ഇതിന് നമ്മൾ എക്സ്ട്രാ 50 രൂപ കൊടുക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ ഇതിൽ കയറ്റുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് ഫിഷ് സ്പാ. നിങ്ങൾക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഫിഷ് സ്പാ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാം. ഇതിന് വരുന്നത് 60 രൂപയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഫിഷസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിനുശേഷമുള്ളത് ഈ ഒരു ബേബി പാർക്കുണ്ട്. അതായത് ഒരു 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. ഇവിടേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് 50 രൂപയാണ്. ഇത് നല്ല, നമ്മൾ ചെറിയ കുട്ടികളെ വലിയ പാർക്കിൽ ഒരിക്കലും വിടരുത്, കാരണം അവിടെ ഊഞ്ഞാലും ഉരുസുന്നതും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കുട്ടികൾ പെട്ടുപോയി കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞുമക്കളെ ഇവിടെ വിട്ടാൽ മതി. അടുത്തതാണ് ഈ ബേബി പൂൾ. ഇതിനും നമ്മൾ എക്സ്ട്രാ 50 രൂപ കൊടുത്താലേ ഇതിൽ ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇതും അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഉള്ളതാണ് ഈ ചെറിയൊരു ബേബി ബോട്ട്. ഈ ഒരു ബോട്ടിങ്ങിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം, 50 രൂപയാണ് ഇതിനും വരുന്നത്. 15 to 20 മിനിറ്റാണ് പറയുന്നത്. തിരക്കനുസരിച്ച് ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 18 റൈഡുകളും പുറമെ 5 റൈഡുകളുമാണ് ഈ ഒരു പാപ്പിലിയോ എന്ന് പറയുന്നൊരു പാർക്കിലുള്ളത്. അപ്പോൾ ഇനി വരുന്നൊരു ചോദ്യമാണ്, വലിയവർക്ക് ഈ ഒരു പാർക്കിൽ എന്താണ് ഉള്ളതെന്ന് അല്ലേ. വലിയവർക്ക് ഉള്ളതാണ് ഈ ഒരു ഫാമിലി പൂൾ എന്ന് പറയുന്ന ഒരു സംഭവം. ഒരു അടിപൊളി വലിയൊരു പൂൾ ഉണ്ട് ഇവിടെ. ഇത് 15 പേർക്ക് 1500 രൂപയാണ് ഇപ്പോൾ ഈ ഒരു ജൂൺ ജൂലൈ സമയത്ത്. ഒരു പക്ഷേ സീസൺ അനുസരിച്ച് മാറ്റം ഉണ്ടാവും. 1 മണിക്കൂറാണ് നമ്മൾ 1500 രൂപ കൊടുത്ത് ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സമയത്തേക്ക് വേറെ ആർക്കും കൊടുക്കില്ല, നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ ഒരു ബേബി പൂള് വേറെ ഉണ്ട്, നമ്മുടെ കൂടെ വരുന്ന കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഒരു പക്ഷേ വലുതിൽ ഇറങ്ങുന്നത് ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പൂളും അപ്പുറത്തുണ്ട്. നല്ലൊരു കിടിലൻ പൂള് തന്നെയാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അടിച്ചു പൊളിക്കാൻ പറ്റും. പിന്നെ ഇവിടെയുള്ളതാണ് ഇതിൻ്റെ പുറകു വശത്തായിട്ട് ചെറിയൊരു നഴ്സറി ഉണ്ട്. നിങ്ങൾക്ക് ചെടിയും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാം. പിന്നെ ഇവിടെ കുറച്ചിപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനായിട്ടുള്ള ഒരു ചെറിയ ഏരിയ ഒക്കെ ഉണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, വെഡ്ഡിങ് ഫോട്ടോയോ അല്ലെങ്കിൽ സേവ് ദ ഡേറ്റൊക്കെ ഇവിടുന്ന് എടുക്കാം. പിന്നെ ചെറിയ ചെറിയ കോഫി ഷോപ്പുകളും ഐസ്ക്രീം പാർലറുകളൊക്കെ ഇതിന് അകത്തുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു പപ്പിലിയോ എന്ന് പറയുന്ന ഈ ഒരു പാർക്കിലുള്ളത്. മെയിനായിട്ട് കിഡ്സിനെ ഫോക്കസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു പൂളും അങ്ങനെയാണ് ഇതിപ്പോൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി പിൽക്കാലത്ത് ഇത് മാറുമോയെന്ന് അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിക്കായിട്ട് വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു 12-10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുകളിലുള്ളവർക്ക്, ഒരു 15 വയസ്സുള്ളവർക്ക് അവരൊന്നും ഇങ്ങനെ ഉരുസുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിയൊക്കെയായിട്ട് വരിക, സന്ദർശിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. കൂടാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.